ദില്ലിയിലേക്ക് പോയ കെ മുരളീധരൻ നിന്ന് എ ഐ സി സി ഭാരവാഹികളെ കണ്ടേക്കും തെരഞ്ഞെടുപ്പ് ഫലത്തിന് ശേഷം ഇതാദ്യമായാണ് മുരളീധരൻ ദില്ലിയിലേക്ക് പോകുന്ന വിവരങ്ങളുമായി റമീസ് ചേരുകയാണ് റമീസ് അദ്ദേഹം കോഴിക്കോട് നിന്നാ ദില്ലിയിലേക്ക് തിരിച്ചിരിക്കുകയാണ് തോറ്റതിൽ അതൃപ്തി ആദ്യം തന്നെ പ്രകടിപ്പിച്ച സാഹചര്യം തൃശ്ശൂരിലെ ഡി സി സി നേതൃത്വത്തിൻ്റെ പ്രശ്നങ്ങളൊക്കെ നമുക്കറിയാവുന്ന കാര്യമാണ് ഇതൊക്കെ ചർച്ചയാകാനുള്ള സാഹചര്യമല്ല മുന്നിലുള്ളതാ അഞ്ജന തൃശ്ശൂരിലെ കനത്ത തോൽവിക്ക് ശേഷം ഇതാദ്യമായാണ് കെ മുരളീധരൻ ഡൽഹിയിലേക്ക് എത്തിക്കുന്നത് തൻ്റെ ഔദ്യോഗിക വസതി ഒഴിയുന്നതിനും മറ്റുമായാണ് ഡൽഹിയിലേക്ക് മുരളീധരൻ പോകുന്നതെങ്കിലും എ ഐ സി സി ഭാരവാഹികളുമായി കൂടിക്കാഴ്ച നടത്തിയേക്കുമെന്നാണ് നമുക്ക് കിട്ടിയ വിവരം അങ്ങനെയാണെങ്കിൽ തൃശ്ശൂരിലുണ്ടായ കനത്ത തോൽവി അത് തോൽവിക്ക് പിന്നിലുണ്ടായ കാരണങ്ങൾ ഡി സി സി ഡി സി സി കെ പി സി സി നേതൃത്വം കൃത്യമായി പരിഗണിക്കാത്ത തുടങ്ങിയ പരാതികളൊക്കെയും തന്നെ എ ഐ സി സി ഭാരവാഹികൾ ഭാരവാഹികളുമായി ചർച്ച നടത്തിയേക്കുമെന്നാണ് നമുക്ക് കിട്ടിയ വിവരം മാത്രമല്ല ഉപ ഈ തെരഞ്ഞെടുപ്പ് തോൽവിക്ക് ശേഷം കെ മുരളീധരൻ എടുത്ത കടുത്ത നിലപാടുകളും മറ്റും വലിയ രീതിയിൽ ചർച്ചയായിരുന്നു കൂടാതെ മണ്ഡല ഡി സി സിയുടെ ചുമതല ഉണ്ടായിരുന്ന വി കെ ശ്രീകണ്ഠനുമായി നടത്തിയ ചർച്ചയും ഈ വിഷയങ്ങളെല്ലാം തന്നെ അവിടെ ചർച്ചയാവാനാണ് സാധ്യത അഞ്ജന പ്രമീസ് അതോടൊപ്പം തന്നെ അദ്ദേഹം ഈ ഒരു തൃശൂരിലെ തോൽവിക്ക് പിന്നാലെ സജീവ രാഷ്ട്രീയത്തിൽ നിന്ന് മാറി നിൽക്കുന്നതായി അദ്ദേഹം പ്രഖ്യാപിച്ചിരുന്നു ഇതിനൊക്കെ ഏതെങ്കിലും തരത്തിലുള്ള സമവായത്തിലേക്ക് അന്നയ നീക്കത്തിലേക്ക് കടക്കാനുള്ള സാധ്യതയുണ്ടോ തീർച്ചയായും ആ ഒരു സാധ്യത കൂടി ഇവിടെ തെളിയുന്നുണ്ട് കാരണം ഈ തോൽവിക്കും അദ്ദേഹത്തിൻ്റെ പ്രസ്താവനയ്ക്കും പിന്നാലെ വലിയ നേതാക്കൾ സംഘടനയുടെ തന്നെ വലിയ നേതാക്കൾ മുരളീധരനെ വന്ന് കണ്ടിട്ടുണ്ടായിരുന്നു കെ പ്രസിഡന്റ് കെ സുധാകരൻ സുധാകരനടക്കം വലിയ പിന്തുണയാണ് കെ മുരളീധരന് പ്രഖ്യാപിച്ചിട്ടുള്ളത് മാത്രമല്ല ഇതിന് ഈ ഗ്രൂപ്പിന് അതീതമായി വലിയ രീതിയിലുള്ള പിന്തുണ പാർട്ടിയിൽ നിന്നും മുരളീധരന് ലഭിക്കുന്നുണ്ട് മാത്രമല്ല മുസ്ലിം ലീഗും മുരളീധരന് വേണ്ടി ചരട് നടത്തുന്നതിനാൽ തിരിച്ചുവരവ് വലിയ രീതിയിൽ തന്നെ സാധ്യത തെളിയുന്നുണ്ട് ആ ഒരു ആ ഒരു വിഷയം കൂടി മുരളീധരൻ എ ഐ സി സി ബാരഹികളുമായി ചർച്ചയിൽ ഭാഗമാകുമെന്നാണ് നമുക്ക് കിട്ടുന്ന വിവരം